ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കിടിലൻ മൂവിയും കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഹൊറർ ത്രില്ലർ മൂവി തന്നെയാണ്, ഹൗസ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. നമ്മുടെ ചാനലിൽ ഒരുപാട് സിനിമയുണ്ട് ഈ വീട് ഇങ്ങനെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് അല്ലേ. എന്നാൽ ഇന്നത്തെ സിനിമയ്ക്ക് എന്താ പറയുക, വളരെയധികം വ്യത്യസ്തതയുള്ളൊരു സിനിമയാണ്. എന്താണെന്നല്ലേ, നമ്മൾ ഈ ഒരു സിനിമ കണ്ട് കുറച്ചും കഴിയുമ്പം കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനുള്ള ഉത്തരം നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ചും കഴിയുമ്പം ആ ഉത്തരങ്ങളെല്ലാം തെറ്റായിരുന്നു. നമ്മൾ വിചാരിച്ചതൊന്നും അല്ല സിനിമയിൽ നടക്കാൻ പോകുന്നത്. എന്താണല്ലേ, ആ അതാണ് ഈ ഒരു സിനിമയുടെ ട്വിസ്റ്റും സസ്പെൻസും എല്ലാം. അതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇടയ്ക്ക് തോന്നിയാൽ അവിടെ നിൽക്കട്ടെ, അതിനുള്ള ഉത്തരം സിനിമ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം നമുക്ക് സിനിമയിലേക്ക് പോവാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സിനിമയെ കാണാം. എന്റെ പേര് സാൻഡി, വെൽക്കം ടു. നമ്മുടെ സിനിമ തുടങ്ങാണ്. സിനിമയുടെ തുടക്കം തന്നെ അത്യാവശ്യം ഹൊറാണ്. രാത്രി ഇരുട്ട്, ആരോ നടന്നു പോവാണ്. വേറെ ആരുമല്ല, അതൊരു പെൺകുട്ടിയാണ്. നീല കണ്ണും റോസ് ചുണ്ടുമുള്ള ഒരു പെൺകുട്ടി. മുടിയെല്ലാം മുന്നേറ്റ് കിടക്കുന്നു. അവൾ പോകുന്ന വഴിയിൽ ഒരു സ്റ്റാൻഡ് ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തട്ടി താഴെ ഇടുവാണ്. ആ ഒരു ലാമ്പ് വീഴുന്ന ശബ്ദം കേട്ട് മമ്മിയും ഡാഡി എഴുന്നേക്കുവാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ തോന്നണമെന്ന് പറഞ്ഞ് മമ്മി പുറത്തേക്ക് ചെല്ലുവാണ്. അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. റൂമിലോട്ട് പോ ആരി എന്ന് പറഞ്ഞിട്ട് ആ താഴെ കിടന്ന ലാമ്പ് എടുത്ത് നേരെ വയ്ക്കാൻ നോക്കുവാണ്. ആ ഒരു സമയം തന്നെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ഒരൊറ്റ അടി, ഒന്നല്ല പല പല അടികൾ. അകത്തുണ്ടായിരുന്ന ഡാഡി ആ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പേടിച്ച് ആ വാതിലിൻ്റെ അങ്ങോട്ട് നോക്കി നിൽക്കുവാണ്. ആ ഒരു സമയം തന്നെ അവിടുന്ന് ചീറി പാഞ്ഞു വരുവാണ് ആ പെൺകുട്ടി. വരുന്നു, അയാളെയും ക്രൂരമായിട്ട് കൊല്ലുവാണ്. അതിനുശേഷം ആ ഒരു കട്ടിലിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ആ കാട്ടിലേക്ക് ഓടി മറയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ നായികയും അമ്മയും ഒരു വീട്ടിലേക്ക് സ്ഥലം മാറി വന്നേക്കാണ്. നമ്മുടെ നായികയുടെ പേര് എലീസ, മമ്മിയുടെ പേര് സാറ. അവർ വരുന്നു, വീടിനകത്തോട്ട് കയറുകയാണ്. ഓരോന്ന് കണ്ട് കണ്ട് ഇങ്ങനെ വരുന്നു. ആ ഒരു സമയത്താണ് എലീസ കാണുന്നത് അങ്ങ് മരത്തിൻ്റെ ഇടയ്ക്കായിട്ട് വേറൊരു വീട്. മമ്മി, ഇതല്ലേ മമ്മി ആ വീട്, 2 മരണങ്ങൾ നടന്നതെന്ന് ചോദിക്കുകയാണ്. ആ ആ വീട് തന്നെയാണ്, പക്ഷെ അത് ഇത്രയും അടുത്താന്ന് ഞാൻ അറിഞ്ഞില്ല. വെറുതെ അല്ല, ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഈ വീട് കിട്ടിയത് ഇത്രയും അടുത്തായതുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി. മോള് വാ, കുളിക്കുക, ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയുകയാണ്. അപ്പം എലീസ പറയുകയാണ്, മമ്മി നിൽക്ക്, ഞാനൊന്ന് പുറമൊക്കെ ചുറ്റി കണ്ടിട്ട് വരട്ടെ, എന്നിട്ടാവാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് എലീസ. ചുറ്റുപാടുമെല്ലാം കണ്ട് കണ്ട് നമ്മുടെ എലീസ ആ ഒരു കാടിനകത്തേട്ട് കയറുവാട്ടോ. ഒരു കാര്യമില്ല, ചുമ്മാ ചെന്ന് കയറുവാ. അങ്ങനെ പോകുന്നു. ആ പോകുന്ന സമയത്ത് അവിടെ കുറേ ടാർപ്പിയോ അങ്ങനെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട്, ഈ ടെൻറ്റ് കെട്ടിയ പോലത്തെ സംഭവങ്ങളൊക്കെ. അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അവളെ ആരോ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നുവാണ്. ആരോ അവളെ നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ആൾക്ക് എന്തോ വല്ലായ്മ തോന്നുന്നു, അതുകൊണ്ടാണ് നിൽക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്, അമ്മയും മോളും അത്താഴം കഴിക്കുകയാണ്. ഓരോരോ വിശേഷമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എലീസിക്ക് ഡാഡി ഇല്ല കേട്ടോ, ബ്രേക്കപ്പാണ്, അച്ഛൻ ഡിവോഴ്സാണ്. അപ്പം അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി കിടന്ന് ഉറങ്ങുവാണ്. നമ്മളെ കാണിക്കുകയാണ് കിടന്നുറങ്ങുന്ന സാറ. ആ ഒരു സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടാവണം ആൾ കണ്ണു തുറക്കുവാണ്. എഴുന്നേക്കുന്നു, ആ ഒരു ജനലിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. കട്ടം മാറ്റുന്നു, പുറത്തേക്ക് നിന്ന് നോക്കി നിൽക്കുവാണ്. ആ ഒരു സമയത്ത് ആ ഒരു വീടിൻ്റെ ഒരു മുറിയിൽ നിന്നൊരു വെട്ടം കാണുവാണ്. ലൈറ്റ്, ഇതാരും അവിടെ ഇല്ലാന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഇപ്പം ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ? അപ്പം ആ ഒരു ചിന്ത കൊണ്ടാണ് തിരിച്ചു വന്ന് കിടക്കുന്നത്. പിന്നെ കാണിക്കുകയാണ് പിറ്റേ ദിവസം. നമ്മുടെ അമ്മയും മോളും ഒരു ഗെറ്റ് ടുഗദറിൽ ചെന്നേക്കുവാണ്. ഈ നൈബേഴ്സ് എല്ലാം കൂടെ കൂടി മാസത്തിൽ ഒരുക്കി ഒത്തുകൂടുന്ന ഒരു പരിപാടി. അങ്ങോട്ട് ചെന്നേക്കുവാണ്, എല്ലാവരും പരിചയപ്പെടുന്നു. അതിനിടയ്ക്ക് ജെന്നി എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ്. വാ, നമുക്ക് എല്ലാവരും പരിചയപ്പെടാതെ മുന്നേ പോകുന്നു. അപ്പം ആൾ കൊണ്ടുവന്നത് തൻ്റെ മകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചെറുക്കൻ അവിടെ കൊച്ചു പിള്ളേർ നീന്തൽ പഠിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ടെയ്ലർ എന്നാണ് പേര്. അപ്പം ആളെക്കുറിച്ച് കുറേ പൊക്കി പറയുന്നുണ്ട്. അതൊന്നും കേട്ടിട്ട് നമ്മുടെ എലീസിക്ക് അത്ര ഗ്രഹിക്കുന്നൊന്നുമില്ല. ആളെ വിളിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പറെ നമ്മുടെ സാറ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ആ അടുത്ത വീട്ടിൽ അവിടെ ആരും ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്, അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഉണ്ട്, അവിടുത്തെ മകൻ അവിടെ താമസിക്കുന്നുണ്ട്. എന്താ ശരിക്കും അവിടെ സംഭവിച്ചത് ചോദിക്കുമ്പം, ഞങ്ങൾ കൂടുതലൊന്നും അറിയില്ല, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ അച്ഛനെയും അമ്മേനെ കൊന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ആ ഒരു അടുത്തുള്ള ഡാമിലും കണ്ട് വീണു മരിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഡെഡ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. മകനിവിടെ ഉണ്ടായിരുന്നില്ല, ദൂരെ എവിടെയോ ആയിരുന്നു എന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം അടുത്ത കാലത്ത് തിരിച്ചു വന്നു, ആ ഒരു വീട്ടിൽ മകനുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ അവനധികം ആരുമായിട്ടൊന്നും സംസാരിക്കുകയോ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരാളല്ല. അതുമാത്രമല്ല, ഇവിടെ ഉള്ളവർക്ക് ആ ഒരു വീടും അവനുമായിട്ട് വലിയ ബന്ധവും ഇല്ല, ഇഷ്ടവും ഇല്ല. അവരങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ആ കഴിക്കുന്നതിനിടെ ആ ഒരു വീടിനെക്കുറിച്ചും അവിടെ താമസിച്ച ചേട്ടനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ആർക്കും നല്ല അഭിപ്രായമില്ല, എല്ലാവർക്കും ഒരു പേടിയും ഭീതിയും ഇഷ്ടക്കേടൊക്കെയാണ്. അപ്പോൾ ടെയ്ലർ പറയുകയാണ്,
ആ വീട്ടിലെ മരിച്ച പെൺകുട്ടി അവളുടെ ആത്മാവ് ആ ഒരു കാട്ടിക്കൂടെ ഇപ്പോഴും നടക്കുന്നുണ്ട്, പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട് അറിയാണ്. ഇതൊക്കെ കേട്ടതും എലിസയ്ക്ക് ആകെ പേടിയാവുകയാണ്. ഇങ്ങോട്ട് വന്നത് അബദ്ധമായോ എന്നൊരു തോന്നല്. എന്തായാലും ആ ഒരു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആ പോകുന്ന വഴി ആ കാടിനുള്ളിലേക്ക് നോക്കുന്നുണ്ട്. ആരെങ്കിലും തന്നെ അവിടെ നോക്കുന്നുണ്ടോ അവൾക്കൊരു സംശയം. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്, ആരോ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ആ ആളങ്ങ് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. കോളേജിൽ പുറത്തിങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ എലീസ. അങ്ങോട്ട് ടെയ്ലർ വരുവാണ്. എന്താണോ ഫ്രീ ആണോ ഈ പീരീഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോയാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എലീസ് പറയുവാണ്, ഏയ് ഞാനില്ല, വീട്ടിൽ ചെല്ലണം, മമ്മിയായിട്ട് സിനിമയ്ക്ക് പോകാനുള്ളത് പറയാണ്. ആ ഒരു സമയത്ത് തന്നെ മമ്മിയുടെ കോള് വരുവാണ്, മോളെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, വരാൻ പറ്റില്ല എന്ന് പറയാണ്. മമ്മി ഹോസ്പിറ്റലിലാണ്, നേഴ്സാണ്. അപ്പോൾ എന്തായാലും ഫ്രീ ആണല്ലോ, അതുകൊണ്ട് വരാമെന്ന് പറയാണ്. രണ്ടുപേരും കൂടി ഒരു ക്ലബിലേക്ക് ചെല്ലുവാണ്. അതായത് എല്ലാവരും കൂടി ഇരുന്ന് അത്യാവശ്യം എൻജോയ്മെൻറ്റൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാലും അവിടെ നിൽക്കുവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ടെയ്ലർ ഇവളോട് മോശമായിട്ട് പെരുമാറാൻ നോക്കുന്നുണ്ട്. എന്തോ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനെ തട്ടി മാറ്റിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം ആ റോട്ടിലൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ മമ്മീനെ വിളിക്കുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എലീസ് നടന്ന് പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരുവാണ്. ആ വണ്ടി മുന്നിൽ നിർത്തുന്നു, അതിനുശേഷം ബാക്കിലേക്ക് എടുക്കുവാണ്. ആ കുറച്ച് പേടിയാവുന്നുണ്ട്. ഫ്രണ്ടിൽ വന്ന് നിർത്തിയേക്കുവാണ്, ചോദിക്കുകയാണ്, വരുന്നോ ഞാൻ കൊണ്ടുവന്നാക്കാം. ആരടാവൻ? എന്തായാലും ആൾക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്. വേണ്ട ചേട്ടാ, എൻ്റെ മമ്മി പോരും, ചേട്ടൻ പൊക്കോളാൻ പറയാണ്. ഇല്ലടോ, നല്ല മഴ വരുന്നുണ്ട്, ഞാനങ്ങ് ആക്കിയേക്കാം, കയറിക്കോളാൻ പറയാണ്. പക്ഷെ കയറാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ഇവിടെ അടുത്താണ് വീട്, എൻ്റെ മമ്മി ഇപ്പോൾ വരും, ഞാൻ നടന്ന് പൊക്കോളാന്ന് പറയാണ്. അപ്പോൾ ആ ചെറുക്കൻ പറയാണ്, ഇവിടെ അടുത്തല്ലല്ലോ, ഒരു 1.5 കിലോമീറ്റർ ഇനിയും നടക്കാനില്ലേ. വേണ്ട, ഇപ്പോൾ വലിയൊരു മഴ വരും, വരുന്നെങ്കിൽ കയറിക്കോളാൻ പറയാണ്. അപ്പം ഇതെങ്ങനെ മനസ്സിലായി? പറയാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, ആ തൊട്ടടുത്ത വീട്ടിലെ ആളാന്ന് പറയാണ്. അവിടുത്തെ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. വേണ്ട, ഞാൻ പൊക്കോളാം പറയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കാറങ്ങ് മുന്നോട്ട് എടുക്കുവാണ്. കുറച്ച് കഴിഞ്ഞതും ശക്തമായിട്ടുള്ള മഴ. നോക്കുമ്പം ആ കാറവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നോട്ട് മടിച്ചില്ല, ഓടി ചെല്ലുന്നു, വണ്ടിയിലോട്ട് കയറുവാണ്. അപ്പോൾ സ്വയം പരിചയപ്പെടുന്നുണ്ട്, എൻ്റെ പേര് റയാൻ. ആ ഒരു വീട് എത്തുന്നവരെ വളരെ നല്ലൊരു പെരുമാറ്റമായിരുന്നു റയാൻ്റെ കയ്യിൽ നിന്നും. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാം. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല മതിപ്പും ഉണ്ടായിരുന്നു. എലീസേനെ ഇറക്കുന്നു, റയാൻ അങ്ങ് പോവുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മമ്മി അവിടെ ഉണ്ട്. നീ എങ്ങനെ വന്നേ ചോദിച്ചപ്പം ഇങ്ങനെ റയാൻ കൊണ്ടുവിട്ടാന്ന് പറഞ്ഞപ്പോൾ മമ്മിക്ക് എന്തോ ദഹിക്കുന്നില്ല. എന്തിനാ എന്നെ വിളിക്കാറുണ്ടല്ലോ, ഞാൻ വരില്ല ചോദിക്കുകയാണ്. വിളിച്ചിരുന്നല്ലോ മമ്മി, മമ്മി വരാത്ത എൻ്റെ കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് റയാൻ്റെ വീട്. റയാൻ അവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഉണ്ടാക്കുന്നു, ഒരു പ്ലേറ്റിലെടുക്കുകയാണ്. ആൾ കഴിക്കുന്നില്ല, അതുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. നമ്മൾ കാണിക്കുകയാണ് ബേസ്മെൻറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ വേറെ ഒരു രഹസ്യമുറി, അത് തുറന്ന് അതിനകത്തേക്ക് ചെല്ലുന്നു. അങ്ങ് ദൂരെയായിട്ടൊരു വാതിൽ താക്കോലിട്ട് അത് തുറക്കുവാണ്. തുറന്നങ്ങ് തിരിഞ്ഞതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആ പെൺകുട്ടിയുടെ ഒരുവിധം ആ ഒരു കട്ടിലിലോട്ട് കിടത്തുവാണ്. മോളെ ആനി അടങ്ങ് അടങ്ങ് എന്ന് പറയുവാണ്. അപ്പം ആ മരിച്ചു അല്ലെങ്കിൽ ആ ഒരു കാട്ടിലോട്ട് ഓടിപ്പോയി എന്ന് പറയുന്ന ആ ഖേറി ആനിയാണ് ഇവൾ. കുതിരി ഓടാൻ ശ്രമിക്കുന്ന അവളെ ഒരുവിധം കട്ടിലിട്ട് കിടത്തുന്നു, അവനൊരു കടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ബോധം കെടുത്തുവാണ്. മോളെ ആനി ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, മോളെ ചേട്ടൻ നോക്കുന്നില്ലേ, പുറത്തേക്ക് പോവരുത്, പുതിയ താമസക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊരു ശല്യം ആവരുത്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ, ഒന്നും അടങ്ങി കിടക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൾക്ക് ബോധമൊന്നുമില്ല, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ തട്ടിക്കളഞ്ഞ ഫുഡൊക്കെ വാരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ ഒരു വാതിൽ അടച്ചിട്ട് താക്കോലിട്ട് പൂട്ടുന്നു. താക്കോല് വാതിലിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് വരുന്നു, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുവാണ്. തൻ്റെ അനിയത്തിയെ പോലീസിന് വിട്ടു കൊടുക്കാതെ ഇത്രയും വർഷം ആ ഒരു വീടിനകത്ത് അവൻ നോക്കുമായിരുന്നോ? എന്തായാലും കഥകൾ കുറേ നമുക്ക് അറിയാനുണ്ട്. സീൻ കട്ടാവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് പിറ്റേ ദിവസം കോളേജിൽ. ഫ്രീ ടൈം കിട്ടിയപ്പോൾ എലീസ റീഡിംഗ് റൂമിലേക്ക് ചെന്നതാണ്. അവിടെ ടെയ്ലർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവളെ കണ്ടത് ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്നു, അങ്ങോട്ട് വേറൊരു പെൺകുട്ടി വരുവാണ്, ജില്ലി. ജില്ലിയും അവളും അത്യാവശ്യം കമ്പനി ആവുകയാണ്. നമ്മുടെ എലീസ ഒരു മ്യൂസിക് ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇവർക്കറിയാം. നമ്മുടെ ജില്ലിയുടെ ബ്രദറും ഒരു ഫ്രണ്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കോളേജിൽ മ്യൂസിക് ബാൻഡ് ഉണ്ട്, തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം, നമുക്ക് അടുത്ത് തന്നെ ഒരു എന്താ പറയുക മത്സരം വരുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ അവളും അതിൻ്റെ ഭാഗമാവാൻ തീരുമാനിച്ചു. ഈ ഒരു സമയം കട്ട് ചെയ്തിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കാണിക്കുവാണ്. സാറ് ആ ഒരു പോലീസുകാരനായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഈ പോലീസുകാരൻ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, സാർ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു വീടുണ്ട്, ആ ഒരു മരണം നടന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആരും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കുറിച്ചൊന്നും അറിയണം, റയാനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ പോലീസുകാരുടെ സംസാരത്തിൽ നിന്നും വളരെ നല്ലൊരു കുട്ടിയാണ്, ഒരു പ്രശ്നവും ഇല്ല. ആ ഒരു സംഭവം നടക്കുമ്പോൾ അവനോട് ഉണ്ടായിരുന്നില്ല, അവനെ മാറ്റി താമസിപ്പിച്ചേക്കുമായിരുന്നു, ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അതിനുശേഷം അവൻ ഒരുപാട് ഡിപ്രഷനിലൊക്കെ കടന്നു പോയി, പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തിരിച്ചിവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. കുറച്ച് നേരം ആ ഒരു പോലീസുകാരനായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം പോലീസുകാരൊരു കോള് വരുന്നുണ്ട്, ആളങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അപ്പറയാണ്. ആ ഒരു കാട്ടിലൂടെ എലീസ ഇങ്ങനെ നടക്കുക കേട്ടോ, ആൾ പോകുന്നത് റയാൻ്റെ വീട്ടിലേക്കാണ്. എലീസേനെ കണ്ടതും റയാൻ ഭയങ്കര ആശ്ചര്യം, കാരണം ഇങ്ങോട്ട് അധികം ആരും വരാറൊന്നുമില്ല, എല്ലാവരും അകറ്റി നിർത്തേക്കുവാണ് ഇവനെ.
അപ്പോൾ വരുന്നു, ഓരോന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ കാണുകയാണ് കുറേ ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതെന്താ ഈ ഷോപ്പ് മൊത്തം മേടിച്ചത്, ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും പുറത്തേക്ക് പോകാറില്ല, അതുകൊണ്ട് ഒരുമിച്ച് മേടിക്കുന്നതെന്ന് പറയുകയാണ്. അതിനിടയിലായിട്ടൊരു വോക്കി ടോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ, ആളും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഓരോന്നിങ്ങനെ നോക്കി നോക്കി നടക്കുവാണോ. ഏതായാലും സ്വന്തം വീട് പോലെയാണ് കയറി ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ റിയാൻ്റെ മുറി കാണുന്നു, അതിനുശേഷം ആ ഒരു അനിയത്തിക്കുട്ടിയുടെ മുറിയിലേക്കും ചെല്ലുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതും അവൾക്കും ബുദ്ധിമുട്ട്, അവനും ബുദ്ധിമുട്ട്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്നോട് പറയാമോ എന്തിനായിരുന്നു ആ കുട്ടി അതൊക്കെ ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പം റിയാൻ പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മമ്മിയും ഡാഡി മോളിലായിരുന്നു. അപ്പം എന്നോട് അവൾ നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ആടി ആടി ഒരുപാട് ഉയരത്തിലേക്ക് പോയി, രണ്ടുപേരും കൈകൾ തമ്മിൽ മുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആ ഒരു സമയം തന്നെ ഊഞ്ഞാലിൽ നിന്ന് വീഴുകയും തലയിടിച്ച് വീണിട്ട് അവൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിക്കുകയും ചെയ്തു. ഞാൻ എത്ര വിളിച്ചിട്ടും എൻ്റെ മമ്മി കേട്ടില്ല. കാരണം നമ്മൾ കാണിക്കുന്നുണ്ട് ആൾ കഞ്ചാവ് അടിച്ച് കിറുങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഒരു വശത്ത്, അമ്മ ഒരു വശത്ത്. അന്നത്തെ ആ ഒരു ആക്സിഡന്റിന് ശേഷം അവൾ കാര്യമായിട്ട് എന്തോ പറ്റിയിരുന്നു. പല രാത്രികളിലും അവൾ ആ റൂമിൽ കൂടെ അലറി വിളിച്ച് നടക്കുകയും ഒരുപാട് സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പം എന്നെ ഇവിടുന്ന് മാറ്റിയിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ ഇത് സംഭവിച്ചു, കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മുടെ സിനിമയുടെ തുടക്കം ഒരു പെൺകുട്ടീനെ കാണിച്ചില്ലായിരുന്നോ, അതായിരുന്നു ആ കുട്ടി. അപ്പം നമ്മൾ വിചാരിക്കും ആ ഊഞ്ഞാലാടുന്ന കുട്ടി തീരെ കുഞ്ഞല്ലേ, ഇത് വലിയ പെങ്കൊച്ചല്ലേ എന്ന്. അപ്പം ഊഞ്ഞാലാടി ആ ഒരു ആക്സിഡന്റിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി അച്ഛനമ്മേനെ കൊല്ലുന്നത് കേട്ടോ. ഒരു 13-14 വയസ്സിലാണ് അച്ഛനമ്മേനെ കൊല്ലുന്നത്. എലിസ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് പോകുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ബേസ്മെന്റിലേക്ക് ചെല്ലുവാണ് അനിയത്തിയുടെ അടുത്ത്. ചെല്ലുമ്പോൾ അനിയത്തി ഉറങ്ങുവാണ്, അവളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുന്നു, അതിനുശേഷം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. വാതിലടച്ചിങ്ങ് പോരുന്നു, പക്ഷേ ആ വാതില് പൂട്ടാൻ മറന്നു പോയിരുന്നു. ഈ ഒരു സമയം നമ്മൾ അപ്പുറം കാണിക്കുകയാണ്, മമ്മി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നു മോളുമായിട്ട് സംസാരിക്കുവാണ്. ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടി ചോദിച്ചപ്പം റിയാൻ്റെ വീട്ടിൽ പോയ കാര്യം പറയുകയാണ്. എന്തോ സാർക്ക് അത് ഇഷ്ടമാവുന്നില്ല, ആ ഒരു ഇഷ്ടക്കേട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പെങ്കൊച്ചത് കാര്യമാക്കുന്നുമില്ല. ഈ സമയം നമ്മൾ അപ്പുറം കാണിക്കുകയാണ്, റൂമിൽ ആനയും കണ്ണു തുറക്കുന്നു, അവിടെ എഴുന്നേറ്റിരിക്കുവാണ്. അപ്പം ആകെ എന്തൊക്കെയോ കാണുന്നുണ്ട്, ചെല്ലുന്നു, വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ രൂപവും ബീജവും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഈ ഒരു സമയം നമ്മളെ റയാനെ കാണിക്കുന്നുണ്ട്, ആൾ കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പുറേ നമ്മുടെ ആനി പയ്യനെ സ്റ്റെപ്പ് കയറി കയറി ആ ഒരു ബേസ്മെൻ്റ് ആ ഒരു രഹസ്യ ഡോറിലെ അതെല്ലാം തുറന്ന് പുറത്തേക്ക് വരുവാണ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റയാൻ പുറത്തെന്തോ വെളിച്ചം കാണുകയാണ്. നോക്കുമ്പം ആ കാട്ടിലേക്ക് ഓടി പോകുന്ന ആനിനെ കാണുവാണ്, ആളും പുറകെ ഓടുവാണ്. ആനിയുടെ ലക്ഷ്യം എലീസയുടെ വീടാണ്. അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, പുറകെ റയാനും. ഈ ഒരു സമയം അകത്ത് നമ്മുടെ എലീസേനെ കാണിക്കുന്നുണ്ട്, മമ്മി നൈറ്റ് ഷിഫ്റ്റാണ് പോയേക്കുവാണ്. ഓരോ സാധനമൊക്കെ എടുത്തു വയ്ക്കുന്നു. ടി വി കാണുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുവാണ് പുറത്തുനിന്ന്. കുറച്ച് പേരുണ്ട്, ചെല്ലുന്നു, ഡോർ തുറക്കുന്നു, ആരെയും കാണുന്നില്ല. ആ ഒരു സമയത്താണ് എൻ്റെ പൊന്നു ചില്ലി പകുതി ജീവൻ പോയല്ലോ, നീ എങ്ങനെ അകത്ത് കയറുന്നു ചോദിക്കുകയാണ്. അപ്പോൾ ചില്ലി പറയുകയാണ്, ആഹാ, ഫ്രണ്ട് ഡോർ തുറന്ന് കിടക്കുമോ, ആർക്ക് വേണമെന്ന് കയറാന്ന് പറയുകയാണ്. ആണോ, എന്നാ വാ, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തോട്ട് കയറി പോവുകയാണ്. ഈ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്, താഴെ അനിയത്തിൻ്റെ വായും പൊത്തിപ്പിടിച്ച് നിൽക്കുവാണ് റയാൻ. പിന്നെ കാണിക്കുകയാണ്, പിറ്റേ ദിവസം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുവാണ് നമ്മുടെ എലീസ. ആ ഒരു സമയത്ത് മമ്മി കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുവാണ്. മമ്മി ഇതെന്താ സംഭവം ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം എൻ്റെ പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. ചെന്ന് തുറന്നു കഴിയുമ്പം റയാൻ, മമ്മി റയാനെ വീട്ടിലേക്ക് വിളിച്ചോ. എന്തായാലും മമ്മി മോൾക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ്. അപ്പോൾ റയാൻ വരുന്നു, അവന് ഭയങ്കര സന്തോഷം, കാരണം ആരും അവനെങ്ങനെ വിളിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം എല്ലാവരോടും കൂടി ഇത് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. എന്നാൽ കഴിച്ച് കഴിഞ്ഞതും മമ്മി സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, റയാൻ എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം, പക്ഷേ എന്തോ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, ഞാനില്ലാതെ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് കാണില്ല, സംസാരിക്കില്ല എന്ന്. അപ്പം ഇത് കേട്ടതും അവൻ അത്യാവശ്യം നന്നായിട്ട് വിഷമമായി, കാരണം വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. ആ ഒരു വിഷമത്തോട് തന്നെയാണ് നമ്മുടെ റയാൻ പുറത്തേക്ക് പോകുന്നതും. പോയി കഴിഞ്ഞതും മമ്മീനെ ഊടുപാട് ചീത്ത പറയുകയാണ് നമ്മുടെ എലീസ. ആ ചീത്തയെല്ലാം കേൾക്കുന്നു. അതിനുശേഷം ആ പോലീസുകാരനായിട്ട് ഇരുന്നിട്ട് തൻ്റെ സങ്കടം പറയുകയാണ് മമ്മി. മമ്മിയുടെ പേര് വേറൊന്നുമല്ല, മമ്മിയുടെ സെലക്ഷൻ മോശമായിരുന്നു, തെറ്റായ ഒരാളെയാണ് ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത്. ആ ഒരു തെറ്റ് തൻ്റെ മോൾ ആവർത്തിക്കരുത് എന്ന് ആ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പേടി കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. അപ്പോൾ ആ പോലീസുകാരനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, നമുക്കൊരു പരിധി കൂടുതൽ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. ആ ഒരു പയ്യനെക്കുറിച്ച് എനിക്ക് മോശമായിട്ട് അഭിപ്രായമൊന്നും ഇല്ല, നല്ല പയ്യൻ തന്നെയാണ്, എന്തായാലും ഇപ്പോൾ അവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് അയാളും പറയുകയാണ്. ഇന്നലെ കണ്ട പോലീസുകാരനോട് ഈ വിഷമമൊക്കെ തുറന്നു പറയാൻ ഈ മമ്മിക്ക് തന്നെ ഇയാളുമായിട്ട് ബന്ധം എന്തേലും ആട്ടെ, നമുക്ക് തന്നെ അല്ലേ. മമ്മി അങ്ങനെ പെരുമാറിയതിൽ എലീസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റയാൻ നല്ല വിഷമമായി കാണുന്ന ആൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് കൂട്ടുകാരനും കൂട്ടി. അവർ സംസാരിക്കുന്നു, റയാൻ പറയുന്നുണ്ട്, വരണ്ടായിരുന്നു, മമ്മിക്ക് ഇഷ്ടപ്പെടില്ല, അതൊന്നും സാരല്ല ബാ, നമുക്കൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് മൂന്ന് പേരും കാറിൽ കയറുന്നു. കുറച്ചിങ്ങനെ കറങ്ങുന്നു, അതിന് ശേഷം കൂട്ടുകാരനെ ഇറക്കി വിടുവാണ്, രണ്ടുപേരും മാത്രമായി. അപ്പോൾ റയാൻ പറയുകയാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്, മമ്മി എന്താ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ വിടുന്നതെന്ന് പറഞ്ഞിട്ട് അവരാ ഒരു കാട്ടിക്കോട നടക്കുവാണ്. കുറച്ച് നേരം സംസാരിക്കുന്നു, ആ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തിയപ്പം പരസ്പരം ഇഷ്ടം, ഒരു കിസ്സോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും റയാൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്.
അവിടെ ചെല്ലുന്നു. കുറച്ച് സ്നേഹപ്രകടനം. ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോവുകയാണ്. ആ ഒരു സമയം താഴെ കിടക്കുന്ന നമ്മുടെ ആനയില്ലേ, വോക്കി ടോക്കിലൂടെ മോളിലുള്ള സംഭാഷണം കേൾക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് വരുന്നു. ഇപ്പോൾ ബോധമുണ്ട് കേട്ടോ. ഒരു കാർഡ്ബോർഡ് എടുത്ത് ആ ഒരു വാതിലിൻ്റെ അടി കൂടെ വച്ചിട്ട് ആ വാതിലിടിച്ചിട്ട് മോളിൽ നിന്ന് താക്കോൽ താഴത്തേക്ക് വീഴിക്കുകയാണ്. അപ്പം ആൾക്ക് താക്കോൽ കൈ കിട്ടി, തുറക്കുന്നു, പുറത്തേക്ക് വരുവാണ്. അകത്ത് റയാൻ എന്തോ തപ്പിക്കൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുവാണ്. ആ ഒരു സമയമാണ് ആന അങ്ങോട്ട് വരുന്നത്, ഒരു ചുമരിൻ്റെ അപ്പുറമായിട്ട് നിൽക്കുന്നു. ഈ സമയം ബാത്റൂമിൽ നിന്നും നമ്മുടെ എലീസ ഇറങ്ങി വരുവാണ്. അപ്പം എലീസ കാണുന്നില്ല, പക്ഷേ ഇവൾ ഓടിപ്പോകുന്നത് റയാൻ കാണുന്നുണ്ട്. അവൾ അങ്ങോട്ട് പോയതും ഓടി എലീസയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എലീസ നീ ഇവിടെ നിൽക്കരുത് വാന്ന് പറഞ്ഞ് അവളെ പിടിച്ച് വലിക്കുവാണ്. ഇത് എന്ത് മാറ്റമാണ്, ഇത്രതരം സ്നേഹത്തോട് പെരുമാറിയതാണ്. ഇപ്പോൾ പോന്ന് പറഞ്ഞ് തള്ളി പുറത്തേക്ക് ആക്കുവാണ്. എലീസേനെ പുറത്താക്കിയിട്ട് അപ്പുറത്തെ ഡോറ് വഴി പുറത്തേക്ക് ഓടുവാണ് റയാൻ. കാരണം ആ വഴി ആന് പുറത്തേക്ക് ഓടിയിരുന്നു. അപ്പോൾ കാട്ടിലൂടെ ഓടുവാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു കാറിലിരിക്കുന്ന രണ്ട് കമിതാക്കൾ. അപ്പോൾ അതിൽ ആ സ്ത്രീ കാണുന്നുണ്ട് അവളിങ്ങനെ ഓട്ട് വരുന്നത്. അവർ പേടിക്കുന്നു, അടുത്തിരിക്കുന്ന ആളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പുറത്തിറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഒരു സ്ഥലത്തും ആനിനെ കാണുന്നില്ല. ഈ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് ആനിനെ വായം പൊത്തി പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ റയാൻ. അവൾ കൊതറി ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവൻ മുറുക്കി പിടിക്കുവാണ്. ആ പിടുത്തം ഇത്തിരി കൂടിപ്പോയിരുന്നു. നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ആ കഴുത്തൊടിയുന്നതിൻ്റെ ശബ്ദം. ആ വന്നവർ കാറി കയറി പോകുന്നു. നമ്മളെ കാണിക്കുകയാണ് ആനിനെ കെട്ടിപ്പിടിച്ച് കരയാണ് റയാൻ. എന്തൊരു പിടുത്തം പിടിച്ച കഴുത്തുമിറ്റ് ഒടിച്ച് കളയാന്ന് വെച്ചാൽ. എന്തായാലും മരിച്ച ആനിനെ ആ കാറിന് ഡിക്കിയിലേക്ക് ആക്കുന്നു. റയാൻ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഈ ഒരു സമയം അപ്പറേ റയാൻ ഇങ്ങനെ പെരുമാറുള്ള വിഷമം കൊണ്ട് കിടക്കുവാണ് നമ്മുടെ എലീസ. എലീസ ജില്ലയിലെ വിളിച്ച് കരയൊക്കെ ചെയ്യുവാണ് കാര്യം പറഞ്ഞ്. അപ്പോൾ ആ ഒരു സമയം മമ്മി വരുന്നുണ്ട്. അപ്പോൾ വിഷമിച്ച് കിടക്കുന്നത് താൻ മോളോട് ഇങ്ങനെ പെരുമാറിയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് മമ്മി മോളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് പിറ്റേ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് നമ്മുടെ റയാൻ. ആൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ആ ഒരു സമയത്ത് അവിടുത്തെ സ്റ്റാഫ് വരുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വേണോ ചോദിക്കുന്നു. ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ വിഷമം കണ്ടിട്ട് അവൻ കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണം എന്തൊക്കെയോ കഴിക്കാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്നു. ആ ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നമ്മുടെ റയാൻ. പിന്നെ കാണിക്കുന്നത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എലീസ. അങ്ങോട്ട് റയാൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ പെരുമാറിയാലും ഒരുപാട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം സോൾവ് ആക്കുന്നു. അതിനുശേഷം എലീസ പറയുവാണ് ഇന്ന് രാത്രിയാണ് എൻ്റെ പ്രോഗ്രാം, നീ വരില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം വരാൻ റയാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ചെല്ലുവാണ് റയാൻ. ചെല്ലുമ്പം നമ്മുടെ ടെയ്ലറും കൂട്ടരും അവിടെ ഉണ്ട്. അപ്പം ഇവനെ കണ്ടതും വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെ അവർ സംസാരിക്കുക കേട്ടോ. പക്ഷേ റയാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എലീസയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവർ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ വന്ന് പറയുന്നത് ദേ നിൻ്റെ കാർ അവന്മാരെ നശിപ്പിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ കാർ ഊട്ടുപാട് തല്ലി തകർക്കുകയാണ്. അങ്ങനെ ചെന്ന് റയാനെ പിടിച്ചിരിക്കുകയാണ് ടെയ്ലർ. കുറേ അടി കൊള്ളുന്നു. ക്ഷമ കെട്ടി കഴിഞ്ഞപ്പം അവനെ പിടിച്ച് താഴെയിട്ട് അവൻ രണ്ട് കാലം അങ്ങ് ഒട്ടിക്കുകയാണ്. ഇത് കണ്ടതും അന്ത വിടുവാണ് നമ്മുടെ എലീസ. അപ്പോൾ അതിനുശേഷം അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയതും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ കൂടി അവൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഇത് മനസ്സിലാക്കിയ എലീസ ആ കാറെടുക്കുന്നു. അവരോട് കാര്യം പറയാൻ രക്ഷിക്കാനുമായിട്ട് അവൻ്റെ പുറകെ പോവുകയാണ്. അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന എലീസ കാണുന്നത് അവന്മാർ എന്തൊക്കെയോ കത്തിച്ച് വീട്ടിലേക്ക് എറിയുകയാണ്. അപ്പോൾ വീട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവന്മാർ പോകുന്നു. അവൾ വേഗം തന്നെ അകത്തേക്ക് ചെല്ലുന്നു. പറ്റുന്ന രീതിയിൽ ആ തീയെല്ലാം അടയ്ക്കുകയാണ്. അടച്ചതിന് ശേഷം ആ കർട്ടനെല്ലാം കൂടി കഴുകാനായിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാണുവാണ്. താഴെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ലേഡീസ് യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളുടെ കവറും മറ്റു കാര്യങ്ങളും കാണുവാണ്. അപ്പോൾ ആകെ സംശയം ഇതെന്തിനാ ഇവിടെ ഇത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് താഴത്തു നിന്ന് എന്തോ ഒരു ശബ്ദം ചെറിയ രീതിയിൽ കേൾക്കുവാണ്. അപ്പോൾ അതിങ്ങനെ കേട്ട് കേട്ട് ചെല്ലുവാണ്. ആ ഒരു ബേസ്മെൻറ്റിൽ എത്തുന്നു. അവിടെ നിന്ന് ആ ഒരു രഹസ്യ റൂമില്ലേ അത് തുറക്കുന്നു. താഴെ ചെല്ലുന്നു. ആ ഒരു മുറിയില്ലേ അതും തുറക്കുവാണ്. അകത്തേട്ട് കയറിയതും ഒരു പെണ്ണ് അവിടെ അടുത്തേക്ക് ഓട്ടി വരുവാണ്. പേടിച്ച് പോവുകയാണ് എലീസ. അപ്പോഴത്തേക്ക് നമ്മുടെ റയാനും അങ്ങോട്ട് വരുവാണ്. ആ പെൺകുട്ടിയുടെ വട്ടം പിടിക്കുവാണ്. ആനി അനങ്ങാതിരി അനങ്ങാതിരി ഇത് പറയുവാണ്. അതിനുശേഷം എലീസയോട് പറയുകയാണ് എലീസ മോളിലേക്ക് പോ ഞാൻ വരാൻ പോവാൻ പറയുവാണ്. അപ്പം എലീസ വേഗം പേടിച്ച് മുകളിലേക്ക് വരുവാണ്. ഇപ്പറേ ആനി എന്ന് പറഞ്ഞാൽ പെൺകൊച്ചിൽ പിടിച്ച് കട്ടിലേക്ക് ഇടുവാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ് ആനി കഴുത്തൊടിഞ്ഞ് മരിച്ചതും അവൻ എടുത്തുകൊണ്ട് പോണതും. അപ്പോൾ ഇതേത് ആനി കൺഫ്യൂഷൻ ആയില്ലേ. അപ്പോൾ ഇത് ആനിയൊന്നുമല്ല, ആ റെസ്റ്റോറൻറ്റിൽ കണ്ടില്ലേ ആ ഒരു പെൺ സ്റ്റാഫ്, ആ പെൺകുട്ടിയാണിത്. അപ്പോൾ എന്തിനാണ് ഇതിന് ആനി എന്ന് പറഞ്ഞ് കെട്ടി ഇവിടെ കൊണ്ടിട്ടേക്കണത്? ആ കൺഫ്യൂഷൻ അല്ലേ, ഒക്കെ ശരിയാക്കി തരാം. നമ്മളെ കാണിക്കുകയാണ് മോളില് എലീസ. അപ്പോൾ എലീസ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ഒന്നും കൂടി നോക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ആ ഒരു താഴെ കിടക്കുന്ന പെങ്കൊച്ചിൻ്റെ പേഴ്സ് കിട്ടുന്നുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് പെഗ്ഗി ജോൺസ് എന്നാണ്. ആനി ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മുടെ റയാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ റയാനോട് പറയുകയാണ് എനിക്ക് പ്രോമിസ് ചെയ്യ്, നീ ആനിനെ കണ്ട കാര്യം ആരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യാൻ പറയുകയാണ്. ആ ഒരു സമയം കയ്യിലുണ്ടായിരുന്ന പേഴ്സ് അവന് കൊടുക്കുവാണ്. അത് കണ്ടതും അവന് കാര്യം മനസ്സിലായി, ഇവൾക്ക് കാര്യം മനസ്സിലാവുന്നുള്ള കാര്യം. അത്യാവശ്യം പേടിച്ച് കഥയൊന്നും മനസ്സിലാവാൻ നിൽക്കുവാണ് നമ്മുടെ എലീസ. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കണം. അപ്പം മമ്മി വിളിച്ചു ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയം തന്നെ അവൻ വന്നിട്ട് അവളുടെ തല ചുമരിലേറ്റ് ഇടിപ്പിക്കുകയും താഴെ കിടക്കുവാണ് നമ്മുടെ എലീസ. ഇതിനിടയ്ക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ടെയ്ലറുടെ പേരൻസൊക്കെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുവാണ്. പോലീസുകാരൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും എന്താ പറയുക അവനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വാശിയിലാണ്.
അപ്പം ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കാണുന്ന നമ്മുടെ മമ്മിയും പേടിച്ച് നിൽക്കുവാണ്. ഇമാതിരി ക്രൂരത, അതായത് കാലൊക്കെ ഇനി ഒരു രീതിയിൽ നന്നാവില്ലാത്ത രീതിയിലൊക്കെയാണ് ഓടിച്ചിട്ടേക്കുന്നത്. ഇത് കണ്ടതും ആൾക്കും പേടിയാവുകയാണ്. അപ്പം റയാനെ തപ്പി പോലീസ് ഇറങ്ങുവാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ വീട്ടിലെൻ്റെ മോളുണ്ടാവും, മോളെ ഒന്ന് എന്താ പറയുക നോക്കണം, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ എലീസേനെ താഴെ പിടിച്ച് കെട്ടിട്ടേക്കുവാണ്. മൊബൈൽ ആവട്ടെ മൂളി കിടക്കുവാണ്. താഴെ എലീസ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. റയാൻ എന്നെ അയച്ചു വിട്, നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് എന്താ പ്രശ്നം ചോദിക്കുകയാണ്. റയാൻ പറയാണ്, അന്ന് ആ ഊഞ്ഞാലിന്ന് വീണപ്പോൾ തന്നെ എൻ്റെ അനിയത്തി ആന മരിച്ചിരുന്നു. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ഡാഡി വന്നിട്ട് മരിച്ചെന്നുള്ള കാര്യം അവരോട് പറയുന്നത്. അന്നേ മരിച്ചെങ്കിൽ പിന്നെ ആരാ നിൻ്റെ ഡാഡിനും മമ്മീനെ കൊന്നേന്ന് എലീസ് ചോദിക്കുകയാണ്. ശരിയല്ലേ, ആ ഊഞ്ഞാലിന്ന് വീണപ്പോൾ കൊച്ചു മരിച്ചെങ്കിൽ പിന്നെ അന്ന് ആ ഒരു 14 വയസ്സിൽ അവർ രണ്ടുപേരും കൊന്ന പെങ്കൊച്ച ഏതാണ്? റയാൻ പറയാണ്, എനിക്ക് ആനിനെ വേണം, ആനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരെ എനിക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇനി ആനയായ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറം കിടക്കുന്ന ആ പെങ്കൊച്ചിൻ്റെ അടുത്തോട് പുറത്തേക്ക് പോവുകയാണ്. എലീസ് വിളിച്ച് കൂവുന്നുണ്ട്, അതിനൊന്നും ചെയ്യരുത്, ഉപദ്രവിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, ആ ഒരു കാറിനെ ഡിക്കിയിലാക്കിയിട്ട് കാറ് ഷെഡിലായിട്ട് കയറ്റിയിട്ടിട്ട് ആ ഒരു ഷട്ടർ അങ്ങ് ഇടുവാണ്. തിരിച്ച് ആ റൂമിലേക്ക് വന്നേക്കുവാണ് റയാൻ. അപ്പോൾ റയാൻ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒന്ന് മയപ്പെടുത്താനും ശ്രമിക്കുകയാണ് നമ്മുടെ എലീസ. റയാൻ, നിന്റെ അനിയത്തി മരിച്ചതിൻ്റെ കാരണക്കാരൻ നീയല്ല, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അത് കേട്ടതും റയാൻ പറയാണ്, അല്ല ഞാൻ തെറ്റ് ചെയ്തു, ഞാനാണ് അവളെ കൊന്നത്, അതുകൊണ്ടാണ് അവരെനിക്ക് അത്രയും വലിയ ശിക്ഷ തന്നെന്ന് പറയാണ്. എന്ത് ശിക്ഷ, എന്ത് വലിയ ശിക്ഷയാണ് കൊടുത്തത്, അതെന്താണ് നമുക്ക് വഴിയേ മനസ്സിലാക്കാം. ഈ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് ആ പോലീസുകാർ റയാൻ്റെ വീട്ടിലേക്ക് എത്തേക്കുവാണ്. അപ്പം കോളിംഗ് ബെല്ല് കേട്ടിട്ട് റയാൻ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ റയാനോട് ചോദിക്കുവാണ്, എലീസിനെ കണ്ടോ, എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, ടൈലറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പം എലീസയുടെ ആ ഒരു ബാഗ് പേഴ്സ് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അയാൾക്ക് സംശയമാവുന്നുണ്ട്, പുറത്തേക്ക് കടക്കുന്നു. അതിനുശേഷം എലീസേനെ വിളിക്കുവാണ്. ആ വിളിച്ചതും ആ ഫോൺ ബെല്ലടിക്കുന്നത് അകത്തുനിന്നാണ്. അയാൾക്ക് മനസ്സിലായി അകത്ത് എലീസ ഉണ്ടെന്ന്. അപ്പം ഈ ഒരു ഫോൺ ബെല്ലടിക്കുന്നത് റയാനും കേട്ടിരുന്നു. അയാൾ അകത്ത് കടക്കുന്ന കാര്യം അവന് മനസ്സിലായതുകൊണ്ട് ഒരു കത്തി എടുക്കുന്നു, വാതിൽ തുറന്നു വരുന്ന നമ്മുടെ പോലീസുകാരനെ ആക്രമിക്കുകയാണ്. പോലീസുകാരനെ തള്ളി ബേസ്മെന്റിലേക്ക് ഇട്ടേക്കുവാണ്. അതിനുശേഷം ആ കത്തി കയ്യിലെടുക്കുന്നു, കുത്താൻ വേണ്ടി ഓങ്ങുവാണ്. പോലീസുകാരൻ പറയാണ്, എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്, നിനക്ക് ഞാൻ സപ്പോർട്ടില്ല ചെയ്തിട്ടുള്ളൂ എന്ന് പറയാണ്. ദുഷ്ട, നിങ്ങളല്ല എല്ലാത്തിൻ്റെ പുറകിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്, ആ മമ്മി അന്ന് കഞ്ചാവ് അടിച്ച് കിറുകി കിടന്നില്ലേ, അടുത്ത് കിടത്തിരുന്ന ആള് ഇയാളായിരുന്നു. ഈ പോലീസുകാരനായിട്ട് മമ്മിക്ക് ബന്ധമുണ്ടായിരുന്നു, അത് ഡാഡിക്ക് അറിയുകയും ചെയ്യായിരുന്നു. ആ മുറിയിൽ ഡാഡിയും കിടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു മരിച്ചതും അതിനെ കുഴിച്ചിട്ടതുമെല്ലാം ആ പോലീസുകാരനും അറിയായിരുന്നു. അപ്പം നിങ്ങളും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കുത്തിക്കൊല്ലുവാണ്. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ വഴിയേ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയം താഴെ കാണിക്കുകയാണ് എലീസ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. ഒരു ബൾബൊക്കെ മറച്ചിട്ടിട്ട് ആ ഒരു അതിൻ്റെ ചൂടും കൊണ്ട് ആ തുണി ഉരുക്കി അത് അഴിക്കുവാണ്. ഇപ്പുറത്തെ കൈയും അഴിക്കാൻ നോക്കുവാണ്. ആ ഒരു സമയം റയാൻ അങ്ങോട്ട് ചെല്ലുവാണ്. റയാൻ ചെന്നതും കെട്ടഴിച്ച് കഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവന് തള്ളി മാറ്റിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുവാണ്. അപ്പോൾ ആ ഡോറൊക്കെ പൂട്ടിയിരുന്നു, അവിടുന്ന് മുകളിലേക്ക് കയറുവാണ്. ആ ബേസ്മെൻറ്റ് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ പോലീസുകാരൻ കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ അവിടുന്ന് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ആ മുറി റയാൻ പൂട്ടിയേക്കുവാണ്. ഇനി എന്ത് ചെയ്യും? അവിടുന്ന് ഏതോ ഒരു വാതിൽ വഴി അവൾ ആ ഒരു കാർ ഷെഡിലോട്ട് കയറുവാണ്. അപ്പം ആ ഒരു കാറിൻ്റെ അകത്തേക്ക് കയറുന്നു, പക്ഷേ താക്കോലില്ല, തുറക്കാൻ പറ്റുന്നില്ല. ഓരോ തപ്പി തപ്പി വരുമ്പം ഒരു ക്ലോറോഫോമിൻ്റെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. അത് തുറന്നതും റയാൻ അവിടെ വരുവാണ്. ആ ഒരു തുണി എടുക്കുന്നു, അവളെ മണപ്പിക്കുന്നു, ബോധം കിട്ടി വീഴുവാണ്. അവിടുന്ന് വലിച്ചെടുത്ത് അവളെ ആ ഒരു ഡിക്കിനകത്തേക്ക് ഇടുവാണ്. അപ്പം ഈ ഒരു സമയം മമ്മി പുറത്ത് വന്നിട്ടുണ്ട് അവളെ അന്വേഷിച്ച്. അപ്പോൾ നമ്മളെ ഇപ്പറെ കാണിക്കുവാണ്, കാറിനകത്ത് ഡിക്കി കിടക്കും. നമ്മുടെ എലീസയുടെ ബോധം മൊത്തമായിട്ട് പോയിണ്ടായിരുന്നില്ല, കാരണം ക്ലോറോഫോം ഉണ്ടായിരുന്നില്ല, തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ഡോസ് ഉണ്ടായിരുന്നുള്ളൂ. കണ്ണ് തുറക്കുന്നതും അടുത്ത് കിടക്കുവാണ് ആ ഒരു പെഗിയില്ലേ, അവൾ മരിച്ച് കിടക്കുവാണ്. ഈ ഒരു സമയം പുറത്ത് മമ്മി വന്നേക്കുവാണ്. റയാൻ വന്ന് വാതിൽ തുറന്നിട്ടുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വളരെ മാന്യമായിട്ട് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, ഇവിടെ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പറേ കാണി ഡിക്കിന്ന് ആ ഒരു സീറ്റ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് കിടക്കുവാണ്. പുറത്തേക്ക് കിടക്കുന്നു, അതിനപ്പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ചില്ല് തല്ലി പൊട്ടിക്കുവാണ്. അപ്പോൾ ഈ ഒരു ശബ്ദം മമ്മി കേൾക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലായി മോൾ അകത്തുണ്ടെന്നുള്ള കാര്യം. വേഗത്തിന് അകത്തേക്ക് ചെല്ലുവാണ് മോളെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു വിളി കേട്ടത് മോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, മമ്മി ഹെൽപ്പ് മമ്മി, ഞാനിവിടെ എന്നു വിളിച്ച് പറയുകയാണ്. അപ്പം അത് കണ്ടതും റയാൻ അപകടം മണത്തു, ആ കത്തി എടുക്കുന്നു, അമ്മയ്ക്ക് ഒരു കുത്തം വെച്ച് കൊടുക്കുവാണ്. കുത്ത് കിട്ടിയ മമ്മീനെയും എടുത്തുകൊണ്ട് താഴത്തേക്ക് വരുവാണ്. ആ വരുന്ന സമയത്ത് അവൾ ആ മുറി രക്ഷപ്പെടുന്നുള്ള കാര്യം റയാന് മനസ്സിലാവുകയാണ്. മമ്മീനെ താഴെ ഇടുന്നു, ഇവളെ തപ്പി പോവുകയാണ്. അപ്പോൾ ഇവൾ കാണുന്നുണ്ട് മമ്മി ഇവിടെ കിടക്കുന്നതൊക്കെ. റയാൻ കാണാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ആ പോലീസുകാരൻ്റെ അടുത്തായിട്ട് ആ ഒരു തോക്ക് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കണ്ടതും അതെടുക്കാനായിട്ട് വരുവാണ്. ആ സമയം തന്നെ അവളെ കാണുന്നുണ്ട്, പക്ഷേ അവൻ പിടിക്കുന്നതിന് മുന്നേ ആയിട്ട് അങ്ങോട്ട് ചെന്ന് തോക്കെടുക്കുന്നു, തിരിച്ച് വെടിവെക്കുവാണ്. അവന് കൊള്ളുന്നില്ല, തെന്നി മാറി. അപ്പം ആളെ കാണുന്നില്ല. അപ്പോൾ റയാൻ ഒരു കാര്യം ചെയ്യുവാണ്, ആ ഒരു മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തേക്കുവാണ്. ആകെ ഇരുട്ട്, കയ്യിൽ തോക്കുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല. പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ടോർച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്, മുട്ടി മുട്ടി അത് തെളിച്ച് തെളിച്ച് നോക്കുവാണ്. തെളിച്ച് തെളിച്ച് വരുമ്പം അവസാനം അവളുടെ നേരെ കത്തിക്കൊണ്ട് വരുന്ന റയാനെ കാണുവാണ്. രണ്ട് പ്രാവശ്യം വെടി വയ്ക്കുന്നു, വെടി കൊണ്ട് നിലത്തെ കിടക്കുവാണ് റയാൻ.
അവൻ്റെ അടുത്തേക്ക് അവൾ ചെല്ലുകയാണ്. ആ പോക്കറ്റിൽ കാറിൻ്റെ കീ ഉണ്ടാകുന്നത് എടുക്കണം, എടുക്കാനായിട്ട് കൈ വച്ചതും അവളെ കീറി പിടിക്കുകയാണ്. ആ ഒരു സമയം തന്നെ മമ്മി ചുറ്റും കൊണ്ട് വരുന്നു, അവൻ്റെ തലക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ആള് താഴെ കിടക്കുകയാണ്. മോളെ പിടിച്ചുകൊണ്ട് മമ്മി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുവാണ് ആ ഒരു വീട് ഒഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന മമ്മി. അപ്പം മോളെ നോക്കുന്നുണ്ട്, കാണുന്നില്ല. എലീസ് നിൽക്കുവാണ് ആ കാടിനുള്ളിലായിട്ട്. അപ്പം ഇവർ രണ്ടുപേരും ആര് റയാനും എലീസയും കൂടെ കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. അവിടെ നിൽക്കുവാണ് അവൾ. അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. വേറൊന്നുമല്ല, അവളുടെ മനസ്സിൽ കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എലീസയ്ക്ക് ഒരു കാര്യം അറിയാം, റയാൻ തൻ്റെ അനിയത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനൊരു സൈക്കോ ആണെന്നും അവനാണ് തൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതെന്നുള്ള കാര്യം അവൾക്കറിയാം. ഇനി നമുക്കറിയേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം, സ്വന്തം അനിയത്തിയെ കൊന്നു എന്ന കുറ്റത്താൽ അവന് നൽകിയ ശിക്ഷ വേറൊന്നുമല്ല, അനിയത്തിയായി ജീവിക്കുക, അതായത് പെണ്ണായി അന്നയായിട്ട് ആ വീട്ടിൽ ജീവിക്കണമായിരുന്നു. നമ്മളെ കാണിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ അന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കഞ്ചാവടിക്കാരി വരികയാണ്. അന്നയല്ലാട്ടോ ആനി, ഞാൻ ആനിയല്ല റയാൻ എന്ന കുഞ്ഞു പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം നോക്കി ആ സ്ത്രീ ഒരടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ ലഹരി മരുന്ന് കൊടുത്തായിരുന്നു ആ കുഞ്ഞിനെയും ആ സ്ത്രീ വളർത്തിയിരുന്നത്. അന്ന് രാത്രി ആ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും അവർ രണ്ടുപേരെയും കൊല്ലുകയും ചെയ്തതാണ് നമ്മൾ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അത്രയും വർഷങ്ങളുടെ ആ ഒരു ലഹരി മരുന്നിൻ്റെ ഉപയോഗവും അച്ഛൻ്റെയും അമ്മയുടെയും പീഡനമെല്ലാം കാരണം കൊണ്ടാണ് ഈ ഒരു റയാൻ ഇപ്പോൾ ഒരു സൈക്കിക് മൈൻഡായി മാറിയത്. അപ്പം തൻ്റെ അനിയത്തിയെ ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പം എന്നും അവളെൻ്റെ കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ എന്താ പറയുക ക്രൂരതയൊക്കെ ഇവൻ ചെയ്ത് കൂട്ടിയത്. ഇപ്പോൾ റയാൻ എവിടെയാണ്? അവനൊരു മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയുമായിരിക്കുന്ന ആ ഒരു റയാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് സിനിമ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നല്ലൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.